അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. മലപ്പുറം മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശിയായ കുട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിലുള്ളത്. രോഗലക്ഷണങ്ങളുള്ള 4 കുട്ടികൾ നിരീക്ഷണത്തിലാണ്. ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ലെന്നാണ് വിവരം. മുന്നിയൂരിലെ പുഴയിൽ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്നാണ് സംശയം. പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും ബോധവൽക്കരണവും നടത്തി. കടലുണ്ടിപ്പുഴയിൽ നിന്ന് കുളിച്ച മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ പനിയോ തലവേദനയോ ഛർദിയോ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയുടെ കടവുകളിൽ കുളിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഇവിടെ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളും നമ്മളെ വലിയവരും ഒക്കെ അലക്കാനും അതുപോലെ കക്ക വാരാനും ഒക്കെ നമ്മൾ മീൻ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കടവാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത്. വർഷങ്ങളായി നമ്മളിവിടെ കുളിക്കാറും ഇതൊക്കെ അലക്കാറും എല്ലാം ഉണ്ട്. ഇവിടെ പ്രദേശത്തൊക്കെ കിണറിൽ വെള്ളം വറ്റി തുടങ്ങിയാൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ കടവിനാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 4 ഭാഗത്തും 4-5 കടവുകൾ വേറെയുണ്ട്. അവിടെയൊക്കെ പോയി കുളിക്കുന്ന പതിവാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഇവിടെ വൈകുന്നേരങ്ങളിലും അതുപോലെ രാവിലെയൊക്കെ ഏത് സമയത്തും ഇവിടെ തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അടിസ്ഥാനത്തിൽ കുട്ടികളൊന്ന് കുളിക്കുന്നതാണ്. അങ്ങനെ ഇത് പുതിയൊരു അറിവായിട്ടാണ് ഇപ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം നമ്മൾ ഇതുവരെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഒരു ആശങ്കയിലാണ്. ഇതുവരെ കുളിച്ച കുട്ടികളാണെങ്കിലും അലക്കാൻ വന്ന സ്ത്രീകളാണെങ്കിലും അതുപോലെ കക്ക വാരാൻ വന്ന ഒരുപാട് ആളുകൾ പല പ്രദേശത്തു നിന്നും ഇവിടെ കക്ക വാരാനും അതുപോലെ കുളിക്കാനും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2 ഘട്ടങ്ങളായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുക. ആദ്യഘട്ടത്തിൽ പനി, തലവേദന, ഛർദി മുതലായവയാണ് കാണിക്കുക. പക്ഷേ പല പനിക്കും ഈ രോഗങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കില്ല. 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം, ഓർമ്മനഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുകയും ചെയ്യുക. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഹാപ്പി മൊമെന്റ്സ്, ടൈംലെസ് ക്രിയേഷൻസ്, വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്.